അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. ആദരണീയരായ ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, ISM, MSM, ജില്ലാ മണ്ഡലം ശാഖ ഭാരവാഹികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട സത്യാന്വേഷികളായ നാട്ടുകാരെ, കേരളത്തിലെ മതപ്രബോധന സാമൂഹിക സാംസ്കാരിക നവോത്ഥാന രംഗത്ത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ഇസ്ലാഹി ചലനങ്ങളുടെ ഭാഗമായുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ കോയിവിള മുള്ളിക്കാല ശാഖാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച പൊതു പ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. വളരെ അർത്ഥവത്തായ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായി ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി വിഷയാധിഷ്ഠിതമായ പ്രഭാഷണം നടത്താൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ വ്യക്തമായും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാദർശ പ്രസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി ചലനങ്ങളെ നേരിൽ കാണുകയും നോക്കിക്കാണുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫാത്തിൻ്റെ മലമേടകളിൽ തിങ്ങി നിറഞ്ഞ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. തറക്തു ഫീക്കും അംറയിൻ ലൻ തളില്ലൂമ തമസ്സക്തും ബിഹിമ. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിതാ സമർപ്പിച്ചിട്ട് പോകുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് പോകുന്നു. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയില്ല, ഒരിക്കലും നിങ്ങൾ നാശത്തിലാകുകയില്ല, വഴിതെറ്റിപ്പോകുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കിതാബല്ലാഹി വസുന്നത റസൂലിഹി, ഒന്ന് ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്, രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ആ രണ്ട് പ്രമാണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ചു എങ്കിൽ പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം നിരവധി പ്രസ്ഥാനങ്ങളും നിരവധി സംഘടനകളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരും അവകാശപ്പെട്ടു, ഞങ്ങൾ പറയുന്നത് ഖുർആനാണ്, ഞങ്ങൾ പറയുന്നത് സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടെ ഇവിടെ മുഅ്തസിലിയാക്കൾ വന്നു, റാഫിളിയാക്കൾ വന്നു, ഖദിരിയാക്കൾ വന്നു, ഷിയാക്കൾ വന്നു. എല്ലാ പ്രസ്ഥാനങ്ങളും പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് ഖുർആനാണ്, ഞങ്ങൾ പറയുന്നത് സുന്നത്താണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടാണോ സഹോദരങ്ങളെ പോയത്? ഒരിക്കലുമല്ല. എല്ലാവരും അവകാശപ്പെടുന്നു, ഞങ്ങൾ പറയുന്നത് ഖുർആനാണ്, ഞങ്ങൾ പറയുന്നത് സുന്നത്താണ്.
എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു മനുഷ്യൻ അടുത്ത കാലത്ത് കടന്നു വന്നു. അയാൾ പറഞ്ഞു, മൂന്ന് നേരം നമസ്കരിച്ചാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ നിർവഹിക്കുകയും സ്വഹാബത്തിന് അത് കാണിച്ചു കൊടുക്കുകയും സല്ലൂക്കമാ റഅയ്തു മൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതിനെ കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ എന്ന് പറഞ്ഞ അഞ്ചു നേരത്തെ നമസ്കാരം, ആ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ പ്രവാചകന്റെ വാക്കുകളുടെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് മൂന്ന് നേരം നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ചേകന്നൂർ മൗലവിയും പറഞ്ഞു, ഞാൻ പറയുന്നത് ഖുർആനാണ്, ഞാൻ പറയുന്നത് സുന്നത്താണ്. അയാളുടെ സംഘടനയുടെ പേര് തന്നെ ഖുർആൻ ഹദീസ് സൊസൈറ്റി എന്നാണ്. എല്ലാ വിഭാഗവും അവകാശപ്പെടുന്നു, ഞങ്ങൾ ഖുർആനും സുന്നത്തുമാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടാണോ പോയത്? ഒരിക്കലുമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമായിട്ട് ഭിന്നിക്കും, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴിച്ച്. ഒരു വിഭാഗം ഒഴിച്ചുള്ളവരെല്ലാവരും നരകത്തിലാണ്. സ്വാഭാവികമായും സ്വഹാബത്ത് ചോദിച്ചു പോയ പ്രവാചകരെ, ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആരാണ്? സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആരാണ് എന്ന ചോദ്യത്തിന് പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നയനിലപാടിലാണോ, ഏതൊരു കർമ്മ പദ്ധതിയിലാണോ, അതിലൂടെ മുന്നോട്ട് പോകുന്നവർ ആരൊക്കെയുണ്ടോ അവരാണ് സ്വർഗാവകാശികൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ, ഞാൻ ഖുർആനും സുന്നത്തും നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ തിരിച്ചുണ്ടിൽ നിന്നും ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കാൻ അവസരം ലഭിച്ച പ്രൈമറി ഓഡിയൻസ് ആയ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെയാണോ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയത്, ആ ഖുർആനും സുന്നത്തും സ്വഹാബത്തും മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കുകയും ആ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ സ്വർഗത്തിന്റെ വാഹകരാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്കിൽ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം ഇവിടെ പല വിഭാഗങ്ങളും കടന്നു വന്നിട്ട് ഞങ്ങൾ സത്യത്തിന്റെ വാഹകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നാം ഒരു പഠന വിധേയമാക്കേണ്ടതുണ്ട്. നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ ഓരോന്നും എടുത്തിട്ടൊന്ന് പരിശോധിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് സഞ്ചരിച്ച പാതയിലൂടെയാണോ, പ്രവാചകന്റെ തിരിച്ചുണ്ടിൽ നിന്നും സ്വഹാബത്ത് കേട്ടതുപോലെയാണോ, അവര് അനുഷ്ഠിച്ചതുപോലെയാണോ എന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും? എങ്കിൽ നാം മനസ്സിലാക്കുക, നാം ശരിയായ മാർഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും പാതകൾക്ക് വിരുദ്ധമായിട്ടാണോ നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ആചാരവുമെങ്കിൽ, സഹോദരങ്ങളെ, നാം പിഴച്ചുപോയവരാണ് എന്നും തിരിച്ചറിയാൻ നാം വ്യക്തമായ ഒരു രൂപരേഖ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നാണ് ആമുഖത്തിൽ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദീൻ കേൾക്കാൻ, ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ സന്ദേശത്തിലൂടെ ദീൻ കേൾക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു നാട്ടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ തന്നതായ ആദർശം എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാരിൽ ചിലർ രേഖപ്പെടുത്തുന്നുണ്ട്. ചിലരാകട്ടെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ എത്തി എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഭാവനം ചെയ്ത ശരിയായ ഇസ്ലാമിൽ യാതൊരു മാറ്റ തിരുത്തലുകളുമില്ലാതെ മഹാന്മാരായ സ്വഹാബത്തിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയ ഒരു നാട്ടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ തനതായ ആദർശവും ശരിയായ നിലപാടിലും ഈ സമൂഹം, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മുമ്പ് ഇവിടെ ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോ മലപ്പുറത്തേക്ക് ബോംബെയിൽ നിന്നും ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നു. മലപ്പുറം ജില്ലയിലെ
കൊണ്ടോട്ട് പള്ളിയിലെ ഖാളിയും ഖതീബുമായിട്ട് ചുമതല ഏറ്റിട്ട് ആ മനുഷ്യൻ ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ ഖുർആനും സുന്നത്തും മാറ്റിവെക്കണം, നമ്മുടെ പ്രമാണങ്ങൾ മാലയും മൗലിദുമാണ് എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ മാലയിലേക്കും മൗലിദിലേക്കും ക്ഷണിച്ചു, അന്ധവിശ്വാസത്തിലേക്ക് വിളിച്ചു, ഉറുക്കിലേക്കും മേലസിലേക്കും ഈ സമൂഹത്തെ വിളിച്ചു. പരിശുദ്ധ ഖുർആൻ മാറ്റിവെച്ചിട്ട് മൺമറഞ്ഞു പോയ മഹാന്മാരോട് അവരെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പടച്ചവന്റെ സാമീപ്യം നേടിയെടുക്കാൻ കഴിയൂ എന്ന അന്ധവിശ്വാസം അഹമ്മദ് ഷാ എന്ന് പറയുന്ന ശീഖ് പണ്ഡിതൻ ഈ കൊച്ചി കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ട് സുന്നത്തി ജമാഅത്തിന്റെ പ്രചാരകരാണ് എന്ന് പറഞ്ഞ് ആ ഷിയാക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നെഞ്ചിലേറ്റിയ അഹമ്മദ് ഷായുടെ ആദർശം സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആ സമൂഹത്തിന്റെ ഇടയിലേക്കാണ് സഹോദരങ്ങളെ മഹാനായ സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ കടന്നു വരുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാഹി പ്രവർത്തനം ആരംഭിക്കാനുണ്ടായ പശ്ചാത്തലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചുണ്ടിൽ നിന്ന് ആദർശം പഠിച്ച സ്വഹാബത്ത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ശരിയായ ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഒരു വിഭാഗം അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങണേ എന്ന് പറഞ്ഞുകൊണ്ട് മക്തി തങ്ങൾ കേരളത്തിലെ സമൂഹത്തെ ഇസ്ലാമിൻ്റെ ശരിയായ ദിശയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇത് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ആദർശമാണ്, പുതിയ പ്രസ്ഥാനമാണ് എന്ന്. ഒരിക്കലും പുതിയ ഒരു നിലപാട് ഈ പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പുതിയ ആചാരമോ അനുഷ്ഠാനമോ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഒരു പുതിയ നിലപാടിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചിട്ടുമില്ല. മറിച്ച് ഈ പ്രസ്ഥാനം എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ആദർശമാണോ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പോയത് ആ ആദർശത്തിൽ ലവലേശം മായം ചേർക്കാതെ, ലവലേശം വെള്ളം ചേർക്കാതെ, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ അതിൻ്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് ഏറ്റെടുക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകണമെന്ന ഗുണകാംക്ഷയുടെ ഒരു ശബ്ദമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൻ്റെ മണ്ണിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ സമൂഹത്തെ ക്ഷണിച്ചത് ഈ ശരിയായ ഒരാദർശത്തിലേക്കാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹിതമായ സന്ദേശം, മഹിതമായ ആദർശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഫ്ളു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ, ഞാനും എന്റെ പൂർവീകരായ പ്രവാചകന്മാരും ലോകത്തോട് വിഭാവനം ചെയ്ത ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉത്കൃഷ്ടമായ സന്ദേശം അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. എന്താണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന മഹിതമായൊരു സന്ദേശം നാം പ്രഖ്യാപിക്കലാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ നമസ്കാരം മാത്രമാണോ? പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അഞ്ചു നേരം നമസ്കരിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. അഞ്ചു നേരത്തെ നമസ്കാരം മാത്രമാണോ സഹോദരങ്ങളെ ആരാധന എന്ന് പറഞ്ഞാൽ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിശുദ്ധമായ നമസ്കാരം നിർബന്ധമാക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിതം കഴിഞ്ഞ് മദീനയിലേക്കുള്ള പാലായനത്തിന് ശേഷമുള്ള രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് അഞ്ചു നേരത്തെ നമസ്കാരം പടച്ചുറപ്പ് നിർബന്ധമാക്കിയത് എങ്കിൽ റമദാനിലെ നോമ്പ് മഹാനായ പ്രവാചകന്റെ ഹിജ്റയുടെ രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് നിർബന്ധമാക്കിയത് എങ്കിൽ ഹജ്ജ് കർമ്മം അഞ്ചു വർഷം പിന്നിടുമ്പോഴാണ് നിർബന്ധമാക്കിയത് എങ്കിൽ സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ കടന്നു വന്നിട്ട് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ജനങ്ങളോടും ആദ്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ ആരാധനകൾ ഏകനായ അല്ലാഹുവിന് മാത്രമായിരിക്കണം സമർപ്പിക്കേണ്ടത് എന്ന്.
നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പേ, നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പേ, സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആരാധന അല്ലാഹുവിന് മാത്രമായിരിക്കണമെന്ന് 40 വയസ്സ് പൂർത്തിയായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു എങ്കിൽ ആ ആരാധന ഏതാണ് കൂട്ടരെ? ആ ആരാധന ഏതാണ്? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുആഉഹു വൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഏകനായ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്ത ലാത്തയോടും മുസ്സയോടും മനാത്തയോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂട്ടരെ, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും ഏകനായ അല്ലാഹുവിനായിരിക്കണം. എങ്കിലേ നിങ്ങളുടെ കലിമത്ത് തൗഹീദ് പൂർത്തിയാകൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു എങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വമൻ നദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം മാഫിലൂൻ. സൂറത്തുൽ അഹ്കാഫ് അതിന്റെ 5-ാമത്തെ വചനത്തിലൂടെ പടച്ച റബ്ബ് പറയുകയാണ്, ആ അല്ലാഹുവിനെ വിട്ടിട്ട് പടച്ചവന്റെ സൃഷ്ടികളെയാണോ നിങ്ങൾ വിളിക്കുന്നത്? അല്ലാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എങ്കിൽ കൂട്ടരെ, നിങ്ങളെക്കാൾ വഴി പിഴച്ചവർ ആരാണുള്ളത്? വമൻ നദല്ലു മിമ്മൻ യദഉ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ പിഴച്ചവൻ ആരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുകയാണ്. മാത്രമല്ല പടച്ച റബ്ബ് പറയുന്നു, വൈദാ ഹുസുറന്നാസ് കാനൂലഹും മഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ മസ്റവൻ സഫയിൽ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരുടെ മുന്നിലാണ് നേർച്ച വഴിപാടുകൾ നടത്തിയത്? അവരെല്ലാവരും പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾ നടത്തിയ ആ ആരാധനയ്ക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ ഏകനായ അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കണം സമർപ്പിക്കേണ്ടത് എന്ന മഹിതമായ ഒരു ആദർശമാണ് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതും. അതിന് വിരുദ്ധമായി നിരവധി ആചാരങ്ങൾ, നിരവധി അന്ധവിശ്വാസങ്ങൾ, നിരവധി അനാചാര പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ എത്രയെത്ര ആചാരങ്ങളും അനാചാരങ്ങളും കടന്നു വന്നു സഹോദരങ്ങളെ. കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, കോഴിക്കോട് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അവിടെ ഒരു ആചാരം നടക്കുന്നു. കഴിഞ്ഞ മാസം വളരെ വിശാലമായി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും പ്രചാരം സൃഷ്ടിച്ച ഒരു ആചാരം, എന്തേ അപ്പവാണിബ നേർച്ച എന്ന് പറയുന്ന ഒരു ആചാരം അവിടെ നടക്കുന്നുണ്ട്. എന്താണ് അപ്പവാണിബ നേർച്ച എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രോഗം ബാധിച്ചാൽ ആ അവയവത്തിന്റെ ആകൃതിയിലുള്ള അപ്പമുണ്ടാക്കിയിട്ട് ജാറത്തിലേക്ക് സമർപ്പിച്ചാൽ രോഗം മാറുമെന്ന വിശ്വാസം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാളുടെ കണ്ണിനാണ് രോഗം ബാധിക്കുന്നത് എങ്കിൽ കണ്ണിന്റെ ആകൃതിയിലുള്ള അപ്പം ജാറത്തിലേക്ക് ചെല്ലുന്നു, കാലപ്പം ജാറത്തിലേക്ക് ചെല്ലുന്നു, കയ്യപ്പം ജാറത്തിലേക്ക് ചെയ്യുന്നു. മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ അപ്പങ്ങൾ വരെ ജാറത്തിലേക്ക് ചെല്ലുന്നു എന്ന് ദൃക്സാക്ഷികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അനാചാരം നടത്തുന്നത് സാധാരണക്കാരല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളല്ല, മറിച്ച് ആ പ്രോഗ്രാം നോട്ടീസിന്റെ താഴ്ഭാഗത്തൊരു പരസ്യമുണ്ടായിരുന്നു, ഇവിടെ കിട്ടുന്ന ഈ വരുമാനം ഉപയോഗിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്, നിരവധി മുതഅല്ലിമീങ്ങളുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി ഓരോ വർഷവും കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ദാരിമിമാരുണ്ട്. അവരെ സൃഷ്ടിക്കാൻ അവരുടെ ദൈനംദിന ചിലവിലേക്ക്,
അവരുടെ ആഹാര ചിലവിലേക്കാണ് ഈ മാർഗത്തിൽ കിട്ടുന്ന വരുമാനം ഉപയോഗിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നോട്ടീസിന്റെ താഴ്ഭാഗത്ത് പരസ്യം കൊടുക്കുകയാണ് ചെയ്തത്. നാം ആലോചിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ദാഇകളെ സിദ്ധിക്കാൻ ഏത് സമ്പത്താണ് വിനിയോഗിക്കുന്നത്? ഒരു പണ്ഡിത സംഘടന ഏത് സമ്പത്താണ് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത അന്ധവിശ്വാസത്തിന്റെ മേഖലയിലൂടെ കിട്ടുന്ന വരുമാനം ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ദാഇകളെ സിദ്ധിക്കാൻ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ എന്റെ ഈ നാട്ടിലെ പ്രബുദ്ധരായ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് കൈയൊന്ന് നെഞ്ചിലേക്ക് വെച്ചിട്ട് സ്വന്തത്തോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്, നമ്മുടെ നേതാവായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്നുകൊണ്ട് ഇവിടെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ റസൂല് ഈ ദീൻ പ്രചരണം നടത്തുമ്പോ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊന്നും മാറിയെടുക്കാൻ മറ്റൊരു വസ്ത്രമില്ലാത്ത കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിഷമിച്ചു പോയ സാഹചര്യം കടന്നു പോയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ അർദ്ധരാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു മനുഷ്യരൂപം കണ്ടു. നടന്നെടുത്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മനസ്സിലാക്കി. ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രവാചക, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ അർദ്ധരാത്രിയുടെ അന്ത്യയാമത്തിൽ എന്റെ റസൂലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ഹബീബായ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ട് ആ നീണ്ട ധാടി രോമങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ, അൽ ജൂഹു യാ അബൂബക്കർ. അബൂബക്കറെ വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, അബൂബക്കറെ എന്റെ വീട്ടിൽ കിടന്നിട്ട് കിടക്കാൻ കഴിയുന്നില്ല, ഈ മുഹമ്മദിന് എഴുന്നേറ്റിരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ ശ്രമിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് സുബഹിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അബൂബക്കറെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറക്കണ്ണുകളോടുകൂടി പറയുമ്പോ സഹോദരങ്ങളെ, ഇതുപോലെയുള്ള അപ്പവാണിബ നേർച്ചകൾ നടത്താൻ, ഇതുപോലെയുള്ള ആണ്ടു നേർച്ചകൾ നടത്താൻ, ഇതുപോലെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസുകൾ നടത്താൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന നാട്ടിൽ ഖബറില്ലാത്തതിന്റെ പേരിലാണോ മഹാന്മാരായ സ്വഹാബത്ത് ചെയ്യാതിരുന്നത്? ഖബറില്ലാത്തതിന്റെ പേരിലാണോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനം നടത്തുന്ന, ശരിയായ ഇസ്ലാമിന്റെ ആദർശ പ്രബോധനം നടത്തുന്ന സ്വഹാബത്ത് പട്ടിണി കിടക്കുമ്പോ അവരുടെ വിശപ്പിന് പരിഹാരം കാണാൻ ഒരു നേർച്ച പെട്ടി വെക്കാൻ അവിടെ ഖബറില്ലാത്തതിന്റെ പേരിലായിരുന്നു സ്വഹാബത്ത് ചെയ്യാതിരുന്നത്? ഇത്രമാത്രം പട്ടിണി കിടന്ന് പ്രബോധനം നടത്തുമ്പോഴും ബദറിന്റെ പോർക്കളത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 14 സ്വഹാബത്തിന്റെ ഖബർ അവിടെയുണ്ട്. ഉഹുദിന്റെ പോർക്കളത്തിൽ ധീര രക്തസാക്ഷിത്വം വരിച്ച 70 സ്വഹാബത്തിന്റെ ഖബർ അവിടെയുണ്ട്. ആ ഖബറിന്റെ ചുവട്ടിലേക്ക് ഏതെങ്കിലും ഒരു സ്വഹാബി കടന്നു ചെന്നിട്ട് ഒരു പച്ച പുതപ്പിട്ട് മൂടിയിട്ട് ഒരു ഭണ്ഡാരപ്പെട്ടി വെച്ചിരുന്നു എങ്കിൽ, ഒരു നേർച്ചപ്പെട്ടി വെച്ചിരുന്നു എങ്കിൽ, നിമിഷ നേരം കൊണ്ട് ദിർഹമുകളും ദീനാറുകളും കുന്നുകൂടുമായിരുന്നു. സ്വഹാബത്ത് അത് ചെയ്തോ കൂട്ടരെ? സ്വഹാബത്ത് അത് ചെയ്തില്ല. കാരണമെന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നഹാ അൻ യുജസ്സസൽ ഖബർ വ അൻ യുഖഅദ അലൈഹി വ അൻ യുബിന അലൈഹി. ഖബർ കെട്ടിപ്പുക്കല്, അതിന്റെ അടുക്കൽ ഇരിക്കല്, അവിടെ എടുപ്പുണ്ടാക്കല് എല്ലാം നിരോധിച്ച ഒരു പ്രവാചകന്റെ അനുയായികളായതുകൊണ്ട് സ്വഹാബത്ത് അത് ചെയ്തില്ല എങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ, സത്യമേതാണ് എന്ന് തിരിച്ചറിയാൻ നാം ഒരു പഠനം നടത്തേണ്ടതുണ്ട്. എന്താണ് ആചാരം, എന്താണ് അനാചാരം ഒന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ ഒരു പഠനമാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ മഹാന ബഹുമാന്യനായ അനസ് മൗലവി നിർവഹിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാറുള്ളത്, സഹോദരങ്ങളെ, നിങ്ങളെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നില്ല, ഒരു നേതാവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. ഒരു പതാക ചൂണ്ടിക്കാണിച്ചിട്ട് ആ പതാകയുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണേ എന്ന് ഞങ്ങൾ പറയുന്നില്ല. മറിച്ച്
നാം കടന്നു പോകുന്ന ഒന്നാമത്തെ ഭവനമായ ഖബറിലേക്ക് പോകേണ്ടവരാണ്. അതിനുശേഷം മഹ്ശറയിലേക്ക് പോകേണ്ടവരാ. അവിടെ നടക്കുന്ന വിചാരണയിൽ ഒരാളും നമുക്ക് കൂട്ടുണ്ടാകില്ല, ഒരു ഉസ്താദും ഉണ്ടാകില്ല, ഒരു തങ്ങളും ഉണ്ടാകില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടത് സഹോദരങ്ങളെ. ആ പടച്ചവന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വായകൾക്ക് സീലി വെക്കുകയാണ്, സംസാര ശേഷിയില്ലാത്ത കൈകൾ സംസാരിക്കുകയാണ്. നമ്മുടെ കാലുകൾ സാക്ഷി പറയുന്ന ഒരു മഹ്ശറയിൽ കടന്നു പോകേണ്ടവരാ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു വേദിയായി കാണണേ എന്ന് വളരെ ഗുണകാംക്ഷയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ബഹുമാന്യനായ അനസ് മൗലവി എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാ പ്രഭാഷണം ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും നമസ്കരിച്ചിട്ട് പെട്ടെന്ന് തന്നെ സദസ്സിലേക്ക് എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.